എനിക്ക് വേറൊന്നും പറ്റാതിരുന്നത് ഭാഗ്യമായി. റിലാക്സ്, യു വിൽ ബി ഫൈൻ. കുറച്ച് വേദന ഉണ്ടാവും. ആക്ച്വലി ഉള്ളിൽ നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര വേദന. ഞാൻ കുറച്ച് പെയിൻ കില്ലേഴ്സ് തരാം, വേദന അല്പം കുറയും. ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു സോ മച്ച്. Wait, I will help you. സാർ, ഡോക്ടർ പറഞ്ഞു അനന്യയുടെ കൈയുടെ എക്സ്റേ എടുക്കണമെന്ന്. അതുകൊണ്ട് ഇവരെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ. ഡോണ്ട് വറി അനന്യ, യു വിൽ ബി ഫൈൻ. വരൂ പതുക്കെ. ഈ വെടിയേറ്റ പാടെങ്ങനെ വന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഞാൻ ആശിഷിന്റെ എക്സ് വൈഫാ. പക്ഷെ ഈ വീടുമായുള്ള എന്റെ ബന്ധം ഇപ്പോഴും വളരെ നല്ലതാണ്. അല്ലേ കിരൺ? നെറ്റിയിൽ നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വേണ്ട വേണ്ട, താങ്ക് യു സോ മച്ച്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാ അർത്ഥത്തിലും. ഇതൊരു നിസ്സാര മുറിവാണ്. പിന്നെ ഇപ്പൊ എല്ലാം തിരിച്ചു കിട്ടിയില്ല എനിക്ക്. ഈ മുറിവിന് വേഗം ഉണങ്ങിക്കോളും. ആക്ച്വലി ഞാനിവിടെ എന്റെ നീസ് ശ്രേയയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നതാ. നിഷ, ആശിഷിന്റെയും എന്റെയും മുറി ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? എനിക്ക് കുറച്ചു നേരം വിശ്രമിക്കണം. അമ്മ എവിടെ? അമ്മ എന്തോ കാര്യത്തിന് പുറത്തു പോയിരിക്കുക. ഐ സീ യു. എടുത്തി അകത്തേക്ക് വരൂ. പഴയ ബന്ധത്തിന്റെ താക്കോൽ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി എന്തൊക്കെ നാടകമാണോ നടക്കുക. നിങ്ങൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ പോലീസിന് ആ ഫോട്ടോയും ഡിസ്ക്രിപ്ഷനും കൊടുത്താണല്ലോ. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഇറങ്ങ. ഞാനാ പറയുന്ന താഴെ ഇറങ്ങാൻ. നീയല്ലേ ഗ്യാസ് ലീക്ക് ഉണ്ടാക്കിയത്? ഇതെന്താന്നറിയോ നിനക്ക്? എന്താ? ഈ USB ഡിവൈസിൽ CCTV വിഷ്വൽസ് ഉണ്ട്. ഇതിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് നീ എന്റെ വീടിനകത്ത് കയറുന്നതും പ്ലാനിംഗ് ചെയ്യുന്നതും.
കൊള്ളാം മുതൽ. ഇപ്പോഴാ നീ ശരിക്കുള്ള ക്രിമിനലായി മാറിയിരിക്കുന്നത്. ഇപ്പൊ ഇത് കയ്യിലുണ്ടല്ലോ. പോലീസ് നിന്നെ അത്ര എളുപ്പത്തിലൊന്നും വെറുതെ വിടില്ല. സോറി, പ്ലീസ് പ്ലീസ് പോലീസിനോട് ദൈവം ഒന്നും പറയരുത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതൊക്കെ അനുസരിക്കാം. പോലീസിനോട് മാത്രം ഒന്നും പറയരുത് പ്ലീസ്. ഭീഷണി മുഴക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ നിനക്ക്? ശരി, എഴുന്നേക്കാൻ. ഇനി ഇതിനുള്ള പരിഹാരവും നീ തന്നെ ചെയ്യും. ചെല്ല, ഫസ്റ്റ് എയ്ഡ് എടുത്തോണ്ട് വാ. എന്താ ഫസ്റ്റ് എയ്ഡ്? അതുൽ, നിന്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ. ഗ്യാസ് ലീക്കാക്കിയപ്പോ ഈ വിറയിലൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനി ശ്രദ്ധിച്ച് കേട്ടോ, ഇനി മുതൽ ഞാൻ ഇവിടെയാ താമസിക്കുന്നത്. എന്നെ കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ആ ദിവസം നീ ജയിലിൽ. പിന്നെ നിന്റെ അച്ഛമ്മയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അതെന്താന്നറിയോ? നിന്റെ ഈ പ്രിയപ്പെട്ട അനുജത്തിയെ അവളുടെ ശരിയായ സ്ഥലത്തെത്തിക്കാനുണ്ട്. ഭ്രാന്ത് ആശുപത്രി. ഇതുവരെ ആ പെണ്ണിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഞാൻ അവരുടെ ഫോട്ടോ കാണാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാം. ആ ഫോട്ടോ എത്രയും പെട്ടെന്ന് എനിക്ക് കാണണം, എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റൂ. ഞാൻ അവിടെ എത്തുന്നത് വരെ അവിടുത്തെ എല്ലാ ഉത്തരവാദിത്വവും നിനക്കാ. എനിക്കിപ്പോ ഒരു ടെൻഷനും എടുത്തു വെക്കാൻ വയ്യ. ശരി. പക്ഷെ സാർ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. സാർ അനന്യയെ ജൂഹി എന്ന് വിളിച്ച എന്തിനായിരുന്നു? അറിയാതെ ഇന്ന് ഞാൻ അനന്യയെ ജൂഹി എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഇതുപോലൊന്നും അസ്വസ്ഥനായിട്ടേ ഇല്ല. എനിക്കെന്താ സംഭവിക്കുന്നത്? അവളൊരു ക്രിമിനലാണ് നീരജ്, വെറും ഒരു ക്രിമിനൽ. കള്ളം മാത്രം പറയാൻ ശീലിച്ചവൾ. പക്ഷെ ഇതുവരെ അവൾക്കെതിരായി എനിക്കൊരു തെളിവും കണ്ടെത്താനാവാത്തത് എന്താ? എനിക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല.
ഞാൻ അനന്യയോട് വെറുപ്പ് മാത്രമാണ് കാണിക്കേണ്ടത്. വെറുപ്പ് 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 മാത്രം. സാർ, സാറിന് ഒരു പാഴ്സൽ ഉണ്ട്. താങ്ക് യു സാർ. ഫോട്ടോയിൽ അനന്യയും നിഷയും കാണാനില്ല. ഇനി അഥവാ അത് നിഷയല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം അനന്യ. മാഡം അകത്തുണ്ട്, കൂടി ഒന്ന് രക്ഷിക്കണം. അനന്യ അകത്താ, പ്ലീസ് അവളെ ഒന്ന് രക്ഷിക്കും, പ്ലീസ്. അവരിന്റെ മോളെ രക്ഷിച്ചോളും. മാഡം സമാധാനമായിട്ട്, എങ്ങനെയാ സമാധാനമായിട്ടിരിക്കുക? ഹലോ, ഒരു അറസ്റ്റ് വാറന്റ് തയ്യാറാക്കണം ഇപ്പൊ തന്നെ. ഓക്കെ സാർ. നോക്കവൻ, എനിക്കറിയാം അത് പറയാനുള്ള സമയമല്ല ഇതെന്ന്. കിരൺ വർമ്മ പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു, അത് സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ നായർക്കാണ്. കുറച്ച് നാള് മുന്നേ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റിക്കാർ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ അങ്കിളിന് നല്ല പരിചയമുണ്ടല്ലോ, എവിടെയാ കണ്ടത് അദ്ദേഹത്തെ? പറയൂ ഡോക്ടർ, ഞാനാ. അതെ അതെ, എനിക്കങ്ങോട്ട് വിളിക്കാൻ സാധിച്ചില്ല. ഇല്ല ഇല്ല, ഇന്ന് തന്നെ പൈസ ട്രാൻസ്ഫർ ആവും, അതെ ഉറപ്പായും. എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണമായിരുന്നു. അമ്മേ, അമ്മേ, ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാ റെക്കോർഡ്സും കാണിച്ചു തരും. ജോലി തീർത്തിട്ട് ഒന്ന് വേഗം വീട്ടിലേക്ക് വരും അമ്മേ. എല്ലാവരും ചോദിക്കുന്നു അമ്മ എവിടെയെന്ന്. ശരി ശരി അമ്മേ. കിരൺ വർമ്മ, അതായത് രാജേശ്വരി വർമ്മയുടെ മകൻ.
എക്സ്ക്യൂസ് മീ, സാറിന്റെ കാർഡ്. താങ്ക് യു. ഹോസ്പിറ്റലല്ലേ ആശ അന്നയുടെ മരണം സംഭവിച്ച? പക്ഷേ പക്ഷേ കിരൺ വർമ്മ അവിടേക്ക് എന്തിനാ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇക്കാര്യം ഉടനെ അവനെ അറിയിച്ചേ പറ്റൂ. അലി എന്ത് പറ്റി? എങ്ങോട്ട് പോയി? തിരക്കില്ല, വീട്ടിൽ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ, പിന്നെ കാണാം. ഇല്ല, ഞാൻ വന്നിട്ട് പറയാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ഡോക്ടർ തിരിക്കേ, ഞാൻ വേഗം അങ്ങോട്ട് വരാം. ആ ശരി, ഞാനിതാ വരുന്നു. ആ ഓക്കെ. ഇതൊക്കെ എന്താ ഡോക്ടർ? ഇതെങ്ങനെയാ സംഭവിച്ചേ? അത് എടുത്തിട്ട് പറയ്. നത്തിങ് ടു വറി അലി. ഡോക്ടർ സാറിന് ചികിത്സയുടെ കാര്യം മാത്രമേ അറിയൂ, മറ്റൊന്നും ചോദിക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് വരൂ, ഞാനൊരു പേഷ്യന്റിനെ നോക്കിട്ടു. പോ. ഒരു മിനിറ്റ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ സൂക്ഷിച്ചു വന്നാ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലി നിനക്കെന്താ പറ്റിയ? പരുക്ക്. എനിക്കും ടെൻഷൻ നിനക്കും ആണല്ലോ. നോക്കവന്, എനിക്കറിയാം, അത് പറയാനുള്ള സമയമല്ല ഇതെന്ന്. കിരൺ വർമ്മ പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു, അത് സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ നായർക്കാണ്. ഓ നോ അലി, കുറച്ച് നാൾ മുന്നേ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റിക്കാർ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പിന്നെ അവിടെ ഉള്ള സ്റ്റാഫുകളും എന്നെ കണ്ടിട്ടുണ്ട്. ഐ എം ഷുവർ ഇത് രാജേശ്വരി വർമ്മയുടെ സൂത്രോ. എന്നെ കുറിച്ചുള്ള ഇൻഫർമേഷന് വേണ്ടി. മാഡം, ഇനി എത്ര സമയം എടുക്കുമെന്ന് പറയൂ ആ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടാൻ. ഞാൻ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണല്ലോ. ഒരു രണ്ട് മിനിറ്റ്, അവരിപ്പ തന്നെ ഫയലും കൊണ്ട് വരും. ശരി, ഞാൻ ഇറങ്ങ്, എനിക്ക് ഡൽഹിക്കുള്ള ഫ്ലൈറ്റിൽ പോകേണ്ടതാ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇനി ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. നീ മരിച്ചു പോയതാണ്. അനന്യ എന്താണ് പഠിച്ചത്? നിങ്ങൾ ലണ്ടനിൽ എവിടെയാ താമസിച്ചിരുന്നത്? ഐഫിൽ ടവറിന്റെ അടുത്ത്, റൈറ്റ്? അത് സാറ്, ഐഫിൽ ടവർ പാരീസിലാണ്. ജ്യോതി, അകത്ത് കൊണ്ടുപോയി. വേണ്ട 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 സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ആരാ നീ? ഹിന്ദി വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. പിന്നെ അനന്യയും നന്നായിട്ട് ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ മിസ്സിസ്? അനന്യ എന്താണ് പഠിച്ചത്? ഐ മീൻ ഏത് കോഴ്സാ ചെയ്തത്? കോഴ്സ്? അത് പിന്നെ വളരെ നല്ല കോഴ്സാണ്. എന്താ അത്? അത് പിന്നെ എല്ലാ കുട്ടികളും ഇപ്പൊ പഠിക്കാറുണ്ടല്ലോ. എന്താ അത്? എന്താ? ഓ, നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ?
അല്ല ഡോട്ട് കോം അല്ല ഡോട്ട് കോം അല്ല മാസ്കോമാണ് സാർ ചെയ്തത് എന്റെ മോള്. ശരി മാഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് ലണ്ടനിൽ എവിടെ താമസിക്കുന്നത്? ലണ്ടൻ? ഓ, ലണ്ടനിൽ ആ റാണിയുടെ കൊട്ടാരം ഉണ്ടല്ലോ സാർ, അതിന്റെ പുറകിലായിട്ട് അവിടെ ഒരു പോകുമ്പോ ഒരു വലിയ അപ്പുറത്തായിട്ട് ഐഫിൾ ടവറിന്റെ അടുത്ത്. റൈറ്റ്. അതെ സാർ, സാറ് ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. അവിടെ തന്നെ സാർ ഇപ്പൊ പറഞ്ഞില്ലേ, അതിന്റെ അടുത്തായിട്ട് അവിടെ തന്നെ, അവിടെ അവിടെ. അത് സാറ് ഐഫിൾ ടവർ പാരീസിലാണ്. പാരീസ്? അതിനെന്താ സാർ, അതതിന്റെ അടുത്ത് തന്നെയല്ലേ, അതിന്റെ തൊട്ടടുത്തല്ലേ ഈ പാരീസ് പുറകിലായിട്ട്. കള്ളി വിളിച്ചതായല്ലോ മാഡം, പാരീസ് വേറൊരു രാജ്യത്താണ്. ജ്യോതി, അകത്ത് കൊണ്ടുപോയി. അയ്യോ, വേണ്ട 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 സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, ഞാൻ സത്യം പറയുന്ന, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. സാർ എന്തു പറഞ്ഞാലും ഞാൻ അതെല്ലാം അനുസരിച്ചോളാം. സാറിന്റെ വീട്ടിലെ വീട്ടുജോലി മുഴുവനും ഞാൻ ചെയ്തോളാം സാർ, ജീവിതകാലം. ആരാ നീ? സാർ, ഞാൻ വീട്ടുജോലി ചെയ്താ ജീവിക്കുന്ന, എന്റെ പേര് മാധവി എന്ന. ഞാൻ അനന്യയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുക. പിന്നെ ഞാൻ അനന്യയുടെ അമ്മയല്ല, അനന്യയുടെ അമ്മ നീന മേഡോ. അനന്യ, പൈസ പോയെങ്കിൽ എന്താ, എന്റെ അച്ഛമ്മയുണ്ടല്ലോ. നഷ്ടപ്പെട്ട പണം മുഴുവനും ഞൊടിയിടയിൽ തിരികെ കൊണ്ടുവന്നിരിക്കും. മറന്നുപോകരുത്, അവർ രാജേശ്വരി വർമ്മയാണ്. അതെയോ? നീ എന്താ കരുതുന്നത്, ഞങ്ങൾ ഇതിനെ ശ്രേയയുടെ വിവാഹം നീരജോട്ട് നടത്തുന്നത്? പ്രകാശ് അങ്കിളിന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, വളരെ വേഗം തന്നെ അത് ഞങ്ങളുടെ കൈകളിലാവും.